ധീരജിന്റെ കൊലപാതകത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും SFIയുടെ പ്രകടനം നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ വിവരങ്ങൾ നേരത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു. അവിടെ SFIയുടെ പ്രകടനമുണ്ടായിരുന്നു. പോലീസുമായി ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പത്തനംതിട്ട മുസല്യാർ കോളേജിന് മുന്നിലാണ് ഈ സാഹചര്യം എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ബിദിൻ എം ദാസ് വിവരങ്ങളുമായി ചേരും. പത്തനംതിട്ടയുടെ വിവിധയിടങ്ങളിൽ SFI പ്രവർത്തകർ പല കോളേജുകൾക്ക് മുന്നിലും പ്രകടനമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ കൊടിമരം നശിപ്പിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത് പത്തനംതിട്ട മുസല്യാർ കോളേജിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസുമായി ചെറിയ തോതിൽ ഉന്തും തള്ളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ബിദിനുണ്ട്. ബിദിൻ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എങ്ങനെയാണ് ഈ ഒരു ഉന്തിലേക്കും തള്ളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയത്? തല്ലി മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കോളേജുകളിൽ ഇന്ന് SFI ഇന്ന് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ, മുഴുവൻ സീറ്റുകളും പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പത്തനംതിട്ട മുസ്ലിയാർ കോളേജിലും മുഴുവൻ സീറ്റുകളിലും എതിരില്ലാതെയും അല്ലെങ്കിൽ മുഴുവൻ സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് ഈ കൊലപാതകത്തിൽ ദുഃഖാചരണം ആചരിച്ചുകൊണ്ട് തന്നെ മുഴുവൻ വിജയാഘാതങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നു വന്നിരുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനം നടക്കുമ്പോഴാണ് മുദ്രാവാക്യ വിളികൾക്ക് ശേഷം കോളേജിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന KSUവിന്റെ കൊടിമരം SFI പ്രവർത്തകർ തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൊടിമരം ഒടിക്കാൻ ശ്രമിച്ചു. കൊടിമരത്തിൽ കെട്ടിയിരുന്ന കൊടികൾ വലിച്ച് താഴെയിരുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായാണ് നേരിയ തോതിൽ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ പോയിരുന്നെങ്കിലും പ്രവർത്തകർ എണ്ണം കുറവാണ്, പോലീസുകാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏതായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധ പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞ് അവരെ ഇവിടുന്ന് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ഇപ്പോഴും കോളേജിന്റെ മുന്നിൽ SFI പ്രവർത്തകർ, കോളേജിലെയും ഒപ്പം തന്നെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിലെയും SFI പ്രവർത്തകരെല്ലാം തന്നെ കോളേജിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നും പ്രവർത്തകർ പത്തനംതിട്ട മുസ്ലിയാർ കോളേജിലേക്ക് എത്തുന്നുമുണ്ട്. ഏതായാലും നിലവിൽ കോളേജിന് മുമ്പിൽ കടുത്ത പോലീസ് ബന്ദോബസ്താണ്. കൊടിമരത്തിലെ കൊടികളെല്ലാം തന്നെ SFI പ്രവർത്തകർ വലിച്ചു പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. പോലീസ് പരമാവധി പ്രവർത്തകരെ ഇവിടെ നിന്നും പിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ശരി, പത്തനംതിട്ട മുസ്ലിയാർ കോളേജിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.